ആത്മഹത്യാ വാർത്തകളിൽ പുലർന്നൊരു പ്രഭാതം. അതിലേറെ നൊമ്പരമായത് റിഫ മെഹ്നുവിൻ്റെ ആത്മഹത്യ എന്ന് കരുതുന്ന മരണമാണ്. കേവലം 21 വയസ്സുള്ള യുവതി, യൗവനാരംഭത്തിൽ തന്നെ ഭാര്യയും ഉമ്മയുമൊക്കെയായവൾ, 1.5 വയസ്സുകാരൻ്റെ അമ്മയായ സമൂഹമാധ്യമങ്ങളിലൂടെ ജീവിതമാഘോഷമാക്കിയിരുന്ന ഒരുവളുടെ മരണം, അത് നൊമ്പരമാണ്. റിഫയുടെ മനസ്സിനെ നോവിച്ചത് ഏത് കാര്യമോ എന്ത് കാര്യമോ ആയിക്കൊള്ളട്ടെ, കാലം വായിക്കാത്ത മുറിവുകളുണ്ടായിരുന്നു. കുഞ്ഞിനെ വേർപെട്ട അമ്മമാർ പുലരുന്നില്ലേ? എന്തിന്, യുദ്ധക്കെടുതിയിൽ സർവവും നഷ്ടമായവർ അതിജീവനം തേടി യാത്രയാകുന്നില്ലേ? എന്നിട്ടും എൻ്റെ അഴകിൻ്റെ രഹസ്യം ആഴത്തിലുള്ള സ്നേഹമാണെന്ന് പറഞ്ഞിരുന്ന പെൺകുട്ടിയുടെ മരണം അത് വേദനിപ്പിക്കുന്നു. ഒപ്പം ചിലത് പറയേണ്ടതുണ്ടെന്നും കരുതുന്നു. ജീവിതം സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുന്നതിൽ തെറ്റില്ല, സോഷ്യൽ മീഡിയയ്ക്ക് പിന്നിൽ തുറന്നു പിടിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ അത് നിങ്ങളുടെ തൊഴിലിടമാണെങ്കിൽ ആ അർത്ഥത്തിൽ കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ കരുതണം. സ്വന്തം പങ്കാളിയോടുള്ള പ്രണയക്കാഴ്ചകൾ പറഞ്ഞും പകർത്തിയും അഭിരമിച്ചോളൂ. പക്ഷേ അതിലും വിശാലമാണ് ജീവിതമെന്നറിയൂ. നല്ല സൗഹൃദങ്ങൾ, നല്ല പുസ്തകങ്ങൾ, വായന, യാത്ര, യാത്രക്കിടയിൽ അനുതാപപൂർവ്വം നമ്മിലേക്കെത്തുന്ന മറ്റു ജീവിതങ്ങൾ, ഇതൊക്കെയും കൂടി ജീവിതത്തോട് ചേർത്ത് വയ്ക്കൂ. ആത്മഹത്യയല്ല പരിഹാരം എന്നുറപ്പിക്കൂ. അതിനായി തന്നെ നമുക്ക് റിഫയുടെ കഥ കേൾക്കാം. അവളുടെ അറിയപ്പെടാത്ത നൊമ്പരങ്ങളോട് ചേർന്നു നിൽക്കാം. കോഴിക്കോട് ബാലുശ്ശേരി കാക്കുൽ പാവണ്ടൂർ സ്വദേശിയാണ് റിഫ. പാവണ്ടൂർ മാങ്കൂട്ടപ്പറമ്പിൽ റാഷിദിൻ്റെയും ഷെറീനയുടെയും മകൾ, സഹോദരൻ റിജുൽ. പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠനം. ഈ കൗമാരകാലത്താണ് റിഫ മെഹ്നുവിനെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത്. അന്ന് ആൽബങ്ങളിൽ അഭിനയിച്ചിരുന്ന മെഹ്നുവിൻ്റെ വീഡിയോകൾ കണ്ട് ഇഷ്ടമായ റിഫ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി മെസ്സേജ് അയക്കുകയായിരുന്നു. ആ സൗഹൃദം ചാറ്റിംഗായി, പ്രണയമായി. നിരന്തരം മെസ്സേജുകൾ അയച്ചത് സഹോദരൻ കാണുകയും അതിൻ്റെ പേരിൽ തനിക്ക് അടി കിട്ടുക പോലും ചെയ്തിട്ടുണ്ടെന്ന് റിഫ തൻ്റെ വീഡിയോയിൽ പറയുന്നു. ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഇരുവരും പ്രണയിച്ച് വിവാഹിതരായി. ജോലിയും വ്ലോഗിങ്ങും ഒക്കെയായി ജീവിതത്തിൽ സജീവമായി. 2 മാസം മുൻപാണ് റിഫ ഭർത്താവിനോടും ഏക മകൻ അസാനുമൊപ്പം സന്ദർശക വിസയിൽ ദുബായിലെത്തുന്നത്. ശേഷം നാട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നെ മകനെ നാട്ടിലെ ബന്ധുക്കളുടെ കൂടെ നിർത്തി 20 ദിവസം മുൻപ് റിഫ തിരികെ UAE-യിലെത്തി. അതിനുശേഷം ഇരുവരും ചേർന്ന് വീഡിയോ, സംഗീത, ആൽബം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. കേവലം 2 ദിവസം മുൻപ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദുബായിലെ ബുർജ് ഖലീഫയിൽ കയറി ഇരുവരും വീഡിയോ പോസ്റ്റ് ചെയ്തു. അതായിരുന്നു ഇൻസ്റ്റഗ്രാമിലെ അവസാന പോസ്റ്റ്. അടുത്ത കാലത്ത് ചെയ്ത വീഡിയോകളിലെല്ലാം വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ദമ്പതികൾ. സാധാരണ കുടുംബങ്ങളിലെല്ലാം ഉള്ളതുപോലെ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതല്ലാതെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇരുവരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നില്ലെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് അടുത്ത സുഹൃത്ത് പറയുകയുണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി മെഹ്നുവിന് പുറത്തൊരു വിരുന്നുണ്ടായിരുന്നു. എന്നാൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതിനാൽ റിഫ അതിന് പോയിരുന്നില്ല. മെഹ്നു പുലർച്ചെ 1:30 തിരിച്ചെത്തിയപ്പോൾ റിഫയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. 4 വർഷം മുൻപ് വിവാഹം. ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവം. ഫാഷൻ, റെസ്റ്റോറൻറ്റുകളിലെ വിഭവങ്ങൾ പരിചയപ്പെടുത്തൽ, യാത്രകൾ, ഇതായിരുന്നു പ്രധാനമായും വീഡിയോകൾ. എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും അക്കൗണ്ടുള്ള റിഫയ്ക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമുണ്ട്. മെഹ്നുവിന് സംഗീത ആൽബം നിർമ്മാണവും ഉണ്ടായിരുന്നു. February 14 വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഇരുവരും ഹ്രസ്വചിത്രം പുറത്തിറക്കുകയും ചെയ്തു. തൻ്റെ ഭാര്യ മരിച്ച വിവരം മെഹ്നു സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വിവരം മറ്റുള്ളവർ അറിയുന്നത്. ഈ പോസ്റ്റ് ഒരാൾ ഷെയർ ചെയ്യുകയും ചെയ്തു. എന്നാൽ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട് വിവരമറിയിച്ചതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധവും വിമർശനവും ഉണ്ടായി. അതെന്തായാലും സത്യം പുറത്തു വരട്ടെ. റിഫയുടെ നോവ് എന്തുതന്നെയായാലും നമുക്കതിനൊപ്പം ചേർന്ന് നിൽക്കാം. ജീവിതം സ്വതന്ത്രമായി ആഘോഷിക്കേണ്ട, അതിൻ്റെ വഴിയും പാഷനുമൊക്കെ കണ്ടെത്തേണ്ട നേരത്ത്, ജീവിതം സ്വതന്ത്രമായി ആഘോഷിക്കേണ്ട ഒരു നേരം, തൻ്റെ വഴിയും പാഷനുമൊക്കെ കണ്ടെത്തേണ്ട ഒരു നേരം. ആ യൗവനാരംഭത്തിൽ ഒന്നും അറിയാത്ത കുഞ്ഞിന് അനാഥത്വം സമ്മാനിച്ച് യാത്രയാകരുതായിരുന്നു റിഫ. ഒരു വേള കൂടി പ്രണാമം.